ഓഫീസിലൊരു മദാമ ഉണ്ടായിരുന്നു. മദാമയുടെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എടി ഞങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് അല്ലടി, ഞങ്ങൾക്ക് ഇനിയും ഗ്രോ ചെയ്യാം. ഇനി ഫ്യൂച്ചറിലെ ഒന്നുമില്ല. അപ്പൊ എന്താന്ന് വെച്ചാലേ, അവര് കുറച്ച് സംഗതികളൊക്കെ ക്ലാസ് എടുത്തപ്പോ മനസ്സിലായില്ല. കുറച്ച് കടിച്ചാൽ പെട്ടത് വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞാലോ? നോക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷ് ടീച്ചർ ടീച്ചറായിരുന്നു, ഇപ്പൊ പഠിക്കുക. ഏതൊരാള് ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എപ്പോഴും സ്റ്റുഡന്റ് ആണ്, അങ്ങനെയാണ് മനസ്സിലാവും. ഞാൻ ഭയങ്കര യങ്ങാണ് മനസ്സിലാക്കും. ഫോർ യുവർ ഇൻഫർമേഷൻ, രണ്ട് അല്ലെങ്കിൽ രണ്ടും ആക്കണ്ട, മാസം ആയിക്കോ അല്ലെങ്കിൽ ദിവസം ആയിക്കോ, എന്താ പ്രസവിച്ചിട്ടുണ്ട്. ഞാനേ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ പറഞ്ഞു കുലബലോ. ഒന്ന് പറഞ്ഞാടി കാലൊക്കെ ഞാൻ പിടിക്കാം. ഒന്ന് പറഞ്ഞാടി, സമയമില്ല. എനിക്ക് അടുത്ത് മറ്റേ ഉപ്പോട്ട് റെഡിയാക്കാൻ പോകണം. ഒന്ന് പറഞ്ഞാടി കലബല്ലോ ഞങ്ങളെ വർത്താനം പറഞ്ഞ ആ സമയത്ത് അവര് വർത്താനം എന്തൊരു വർത്താനായിട്ടാണോ പറയട്ടെ. ഹലബെല്ലു എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു എൻവയറോൺമെന്റ്, ഭയങ്കര സൗണ്ട്, ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സൗണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുക, ഷൗട്ട് ചെയ്യുക, അങ്ങനത്തെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ്. അങ്ങനത്തെ ഡിസ്റ്റർബൻസിനെ കാണിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് ഹലബെല്ലു. ഹലബെല്ലു, ഓക്കെ. അപ്പൊ അടുത്ത വാക്ക് കാക്കഫോണി. കാക്കഫോണി, കാക്കഫോണി അല്ല, കാക്കഫോണി. ഉദ്ദേശിക്കുന്നത് ഇതന്നെയാണ്, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുക, ഞാൻ ചലച്ചോണ്ടിരിക്കുക, അങ്ങനത്തെ സമയത്തൊക്കെയാണ് കാക്കഫോണി യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ഈ പക്ഷികള് കുറച്ചുണ്ടാക്കില്ലേ, പക്ഷി എല്ലാ പക്ഷീസും പെടും, കാക്ക മാത്രല്ല. ഓക്കെ, പിന്നെ കുട്ടി കൊറേ കുട്ടികളെ ഒരുമിച്ചിരുന്ന് കരയുക, അങ്ങനത്തെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സൗണ്ടുകളുണ്ടാകുന്ന സമയത്ത് നമ്മൾ കാക്കഫോണി യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ കാക്കഫോണി ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓൾട്ടർനേറ്റീവ് ഫോർ ഹലബെല്ലു. ഹലബെല്ലുവിന്റെ അതേ പ്ലേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് കാക്കഫോണി. ആദ്യം പറഞ്ഞ വാക്കല്ലേ, ആദ്യം പറഞ്ഞ വാക്ക്, അടുത്ത പറയട്ടെ. അടുത്ത് പറയാം അല്ലേ. അല്ലടി പഞ്ചാബി, പറഞ്ഞു തരാൻ പറ്റെങ്കി പറഞ്ഞി പറഞ്ഞി പറഞ്ഞി. ഞാൻ പറഞ്ഞേ അർത്ഥം പറഞ്ഞേ, അതറിയായിരുന്നെങ്കിൽ ഞാൻ എഴുതി നിന്റെ അടുത്ത് വന്ന് ചോദിക്കായിരുന്നോ? ഒന്ന് പറഞ്ഞു
അതായിരിക്കും ഞാൻ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ഡിസ്കഷൻ ഇട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവര് ഈ വാക്ക് കൊടുത്തു വെറുതെ മിണ്ടായിരിക്കുന്നേക്കാളും നല്ലതല്ല അവരുടെ ഇംപ്രസ് ചെയ്യിക്കാതെ എന്തെങ്കിലും അറിവ് വേണേ അല്ലാതെ അത് ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എഴുതി തന്നിട്ടുണ്ടാവില്ലേ ബോർഡില് ആ വേർഡ് കണ്ണേട്ടനായിട്ട് നല്ല പൊരുത്തപ്പെട്ടു പോകുന്ന ലാക്കഡൈസിക്കൽ മീൻസ് ലേസി അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് നോട്ട് എൻതുസിയാസ്റ്റിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കമന്റ്സ് ഞങ്ങൾക്ക് ആവശ്യമാണ് സോ പ്ലീസ് ഡ്രോപ്പ് യുവർ ജെനുവിൻ കമന്റ്സ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ.